ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഒരു റോഡ് ട്രിപ്പാണ്. ഞങ്ങളിപ്പോൾ പാലാരിവട്ടം ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹൈവേയിൽ കയറിയിട്ട് വൈറ്റില മേൽപ്പാലം, പുതിയതായിട്ട് വന്ന വൈറ്റില മേൽപ്പാലം, അതിലൂടെ സഞ്ചരിച്ച് നേരെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴ ഓവർബ്രിഡ്ജ് ഉണ്ടല്ലോ, ആലപ്പുഴ ബൈപ്പാസ്. അപ്പോൾ ആലപ്പുഴ ബൈപ്പാസിലൂടെ ഒരു ഡ്രൈവാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ യാത്രയിലേക്ക് കടക്കാം. ആ അതെ, പാലാരിവട്ടം എത്തി, ഹൈവേയിലേക്ക് കയറുകയാണ്. പാലാരിവട്ടം പാലം, പുതിയ പാലം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. പഴയ പാലമൊക്കെ പൊളിച്ചു കളഞ്ഞു, എന്തിനോ വേണ്ടി തിളക്കുന്ന സമ്പാടെന്നൊക്കെ പറയുന്ന പോലെ നിലനിന്നിരുന്ന ആ പഴയ പാലം പൊളിച്ച് പുതിയ പാലം പണിയുകയാണ്. അപ്പോൾ നമുക്ക് ആലപ്പുഴ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് യു ടേൺ എടുക്കണം. യു ടേൺ എടുക്കാം. പാലത്തിലെ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലേ ഇങ്ങനെ തിരിഞ്ഞു പോകാൻ പറ്റും. അപ്പം നമ്മൾ വൈറ്റിലെ ഭാഗത്തേക്ക് പോവാണ്. പാലം, പാലാരിവട്ടം പാലത്തിൻ്റെ പണി ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ. ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നതിൻ്റെ സൈഡിലൂടെ പണി നടക്കുന്നതൊക്കെ കാണാം. ഉണ്ടോ, പുതിയ ഗർഡറൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പാലം പണിയപ്പോൾ ഉടനെ തന്നെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതിനടിയിലൂടെ പാസ് ചെയ്യാമായിരുന്നു, അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഫുള്ള് പണി നടക്കുന്നുണ്ട്. ഡി എം ആർ സി ആണോ എന്നുള്ളത് ഇതിൻ്റെ പണി. പെട്ടെന്ന് തീരും മിക്കവാറും. അപ്പോൾ നമ്മൾ പാലാരിവട്ടത്തു നിന്ന് വൈറ്റിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റില എത്താറായി, ചളിക്കവട്ടം എത്തിയെന്ന് തോന്നണല്ലേ. ആ അപ്പോൾ നമ്മളത് വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. ഇത് കഴിയുമ്പോഴാണ് പുതിയ ഓവർബ്രിഡ്ജ് വരുന്നത്. വൈറ്റില കൊള്ളാം, ഓവർബ്രിഡ്ജ് എത്തി. വൈറ്റില ഓവർബ്രിഡ്ജ് 6 വരി ഓവർബ്രിഡ്ജാണ് കേട്ടോ. കൊള്ളാം, നന്നായിട്ട് തന്നെ പണിതിട്ടിട്ടുണ്ട്. പുറത്ത് 3 വരി, എതിരെ വരുന്ന 3 വരി. ഇതാണ് പൊക്കം കുറവാണെന്ന് പറഞ്ഞത്. നമ്മുടെ മെട്രോ റെയിലിൻ്റെ പാളമാണ് ഈ പോകുന്നത്, അതിൻ്റെ പാലമാണിത്. അപ്പം അതിനടിയിൽ കൂടിയാണ് പോകുന്നത്. ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. സാധാരണ ഈ വൈറ്റില ജംഗ്ഷൻ കടക്കാനാണ് ഏറ്റവും ടൈം എടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണെന്ന് തോന്നുന്നു വൈറ്റില ജംഗ്ഷൻ. അപ്പോൾ നമ്മളിത് സ്മൂത്തായിട്ട് വൈറ്റില ജംഗ്ഷനോട് കവർ ചെയ്ത് പോന്നു. ആഹാ, പെട്ടെന്ന് എത്തി അല്ലേ. എത്ര ടൈമാണ് എടുക്കാറ് സാധാരണ? കൊള്ളാം. അപ്പോൾ ഇപ്പോൾ സമയം എത്രയും? 12 മണി കഴിഞ്ഞു കേട്ടോ. ഉച്ചക്ക് 12:10. അപ്പം നമുക്ക് നോർമൽ സ്പീഡിൽ പോയാൽ ആലപ്പുഴ എത്ര മണിക്ക് എത്തുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റോഡ് മുറിച്ച് കിടക്കാനായിട്ട് മുകളിലൂടെ ഒരു ചെറിയൊരു ഓവർബ്രിഡ്ജ് പണിതിട്ടുണ്ട്. ഇത് കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ കുറേ നേരം നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യേണ്ടി വരും റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വൈറ്റിലേയും കടന്ന് കുണ്ടന്നൂരെത്തി. കുണ്ടന്നൂർ മേൽപ്പാലം ഉണ്ട് ഇത്. ഇതും നല്ല 6 വരി തന്നെ പണിതിട്ടേക്കുവാണ്. കൊള്ളാം, നല്ല സ്റ്റൈലായിട്ട് പണിതിട്ടുണ്ട്. 6 വരി ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ലൈൻ പിടിച്ച് പോകാം നമുക്ക്. കൊള്ളാം, നല്ല സൂപ്പറായിട്ട് പണിതിട്ടിരിക്കുന്നു. ഇവിടെയും സാധാരണ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് സ്മൂത്തായിട്ട് നമ്മൾ കടന്നു കിട്ടി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അരൂരെത്തി, നമ്മൾ ആലപ്പുഴ ജില്ലയിൽ കയറി. അപ്പോൾ ആലപ്പുഴക്കിനി 27 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്തി, അർത്തുങ്കലൊക്കെ കഴിഞ്ഞു. ചേർത്തലയെത്തി, സമയം 12:30. അതായത് ഓൾമോസ്റ്റ് അരമണിക്കൂർ വൈറ്റിലേന്ന്. അപ്പം 4 വരി പാത കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ആലപ്പുഴ റൂട്ടിൽ കംപ്ലീറ്റ് 2 വരി പാതയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഹമ്മ എത്തി കേട്ടോ. സമയം 1 മണിയായി. അപ്പോൾ ഏതാണ്ട് 50 മിനിറ്റ് കഴിഞ്ഞു. 50 മിനിറ്റ് കൊണ്ട് വൈറ്റിലേന്ന് നമ്മൾ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമ്മളത് പുതിയ ബൈപ്പാസ് എത്തി, ആലപ്പുഴ ബൈപ്പാസ്. അപ്പോൾ ഏതാണ്ട് 1:15 ഇപ്പോൾ സമയം, ഉച്ചയ്ക്ക്. നമ്മൾ 1 മണിക്കൂറും 5 മിനിറ്റ് കൊടുത്തു വൈറ്റിലേന്ന് ഇവിടെ വരെ എത്താൻ.
ഇതാ ബൈപ്പാസിലേക്ക് പോവാണ് നമ്മൾ. അങ്ങനെയാണ് ബൈപ്പാസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ ബൈപ്പാസ്സാണിത്. കൊമ്മാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ. അപ്പോൾ 6.8 kilometers ടോട്ടൽ ലെങ്ത് ഇതിൻ്റെ. രണ്ട് വരിയേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഇന്നലെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഓ, ഇവിടെ ടോൾ പ്ലാസ പണിയാനുള്ള പ്ലാൻ ഉണ്ടോ? ടോള് വരുമോ? ഇപ്പം ഏതായാലും ടോളൊന്നുമില്ല. പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇത് നിർമ്മിച്ചത്. ടോട്ടൽ എത്രയായിരുന്നു? 344 crore ഇതിൻ്റെ ചെലവ് വന്നിരിക്കുന്നത്. അതിൽ 172 crore സംസ്ഥാന സർക്കാരും ബാക്കി 172 crore കേന്ദ്ര സർക്കാരുമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 344 crore. അപ്പം 40 years കൊണ്ട് പണി കഴിച്ചൊരു പാലമാട്ടത്. 40 years. ഓഹ്, എന്താ അല്ലേ. ഞാൻ പലപ്പോഴും ഇതിലേ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇത് ഇപ്പം കഴിയും ഇപ്പം കഴിയുമെന്ന്. പക്ഷെ പിന്നീട് ആ മനസ്സിലായത് എന്തൊക്കെയോ നൂലാമാലകളിൽ പെട്ടിങ്ങനെ കിടക്കുമായിരുന്നു. മെയിനായിട്ടൊരു റെയിൽവേ മേൽപ്പാലം, അതായത് റെയിൽവേ ലൈനിൻ്റെ മുകളിലൂടെ വരുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് മെയിൻ പ്രശ്നം വന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു 7 crore സംസ്ഥാന സർക്കാർ വേറെ കെട്ടിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇതിലൊരു 3 kilometers എലവേറ്റഡ് ഹൈവേ ആണ് കേട്ടോ. ഈ 6.8 kilometers എന്ന് പറഞ്ഞില്ലേ, അതിൽ 3 kilometers 3.2 kilometers എന്തോ എലവേറ്റഡ് ഹൈവേ ആണ്. ഇപ്പം നമ്മൾ എലവേറ്റഡ് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 2 miles കൊള്ളാട്ടോ. അത്യാവശ്യം വീതിയുണ്ട്, സൈഡിലൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. 40 kilometers ആണ് ഇവിടുത്തെ വേഗത കാണിക്കുന്നത്. നോ ഓവർടേക്കിംഗ് ബോർഡുണ്ട്. 40 kilometers per hour കൂടുതൽ സ്പീഡ് എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സേഫായിട്ട് പോകാനതാണ് നല്ലത്. അത് ഇവിടെയൊക്കെ ആൾക്കാർ നിർത്തിയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നിർത്താൻ പാടില്ലെന്നാണ്. ഏതായാലും ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ദിവസമല്ലേ ആയുള്ളൂ, ഇന്നലെ ആയിരുന്നല്ലോ ഉദ്ഘാടനം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആരും മൈൻഡ് ചെയ്യാത്തത്. ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആൾക്കാർ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. വേണ്ട, പോലീസുണ്ട്. അപ്പോൾ ഇത് ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ വലതുവശത്ത് ബീച്ചാണ്, ആലപ്പുഴ ബീച്ച്. അപ്പോൾ ആലപ്പുഴ ബീച്ചിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കില്ല കേട്ടോ, ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇന്നലെ ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി, പക്ഷെ ഇന്ന് കുഴപ്പമില്ല. ഇന്ന് ഇപ്പോൾ ഏതാണ്ട് ഉച്ച സമയമായി വന്നു, 1.5 hours പോകുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലാത്തത്. എലവേറ്റഡ് ഹൈവേ കഴിഞ്ഞു, ഇന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആലപ്പുഴ ടൗൺ ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി ഇതിലെയാണ് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ടത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ എൻഡ് വരെ പോലും പോകാം. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 15 minutes കൊണ്ടാണ് നമ്മൾ പതുക്കെ വന്നപ്പോൾ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്തത് കേട്ടോ. 15 minutes വേണ്ട, 10 minutes മതി ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പതുക്കെ നിർത്തിയൊക്കെ വന്നുകൊണ്ട് 15 minutes എടുത്തു. അപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നു. ആലപ്പുഴ കവർ ചെയ്യാനായിട്ട് 10 minutes. ഓ, പണ്ടൊക്കെ ഉണ്ടല്ലോ എത്ര ടൈമാണ് എടുക്കുന്നത്. 1 hour എടുത്ത് കവർ ചെയ്ത സമയമുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ സ്മൂത്തായിട്ട് വെറും 10 minutes പതുക്കെ വന്നാൽ 15 minutes ആ സമയം കൊണ്ടാണ് കവർ ചെയ്തത്. അപ്പോൾ ഇത് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കളർ കോഡ്. കൊമ്മാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ.
അപ്പൊ ഇപ്പൊ കറക്കോട് എന്ന് പറയുന്ന സ്ഥലമാണത്, ഇവിടെ എത്തിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആലപ്പുഴ ബൈപ്പാസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് കണ്ടു, ഇനി നമുക്ക് തൊടുപുഴ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൽ ചങ്ങനാശ്ശേരി റൂട്ടിൽ കയറിയിട്ട് ചങ്ങനാശ്ശേരി ചെന്ന് പാല തൊടുപുഴ അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.